യു എയുടെ പുതിയ പ്രസിഡന്റായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ തെരഞ്ഞെടുത്തു. യു എ സുപ്രീം കൗൺസിലാണ് ഈ തീരുമാനം അറിയിച്ചത്. 2004 മുതൽ അബുദാബി കിരീടാവകാശിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ്. വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുകയാണ് ഗൾഫിൽ നിന്നും. ജമാൽ, വിശദാംശങ്ങൾ. നിര്യാണത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരൻ കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ യു എയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 7 എമിറേറ്റുകളിലെ ഭരണാധിമാർ ചേർന്നാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. 61 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. നേരത്തെ യു എയുടെ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ 2004 മുതൽ അബുദാബി കിരീടാവകാശിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ്. യു എയുടെ മൂന്നാമത്തെ പ്രസിഡന്റായാണ് അദ്ദേഹം ഇപ്പോൾ ചുമതലയേൽക്കുന്നത്. 2005 മുതൽ നേരത്തെ സൂചിപ്പിച്ചു കൊടുത്തത് യു എ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ആയ അദ്ദേഹം വിവിധ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നയതന്ത്ര തലങ്ങളിലും അതുപോലെ തന്നെ യു എയിലെ സൈന്യത്തെയും അതുപോലെ തന്നെ സായുധ സേനയെയും ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അബുദാബിയുടെ 17-ാമത് ഭരണാധികാരിയായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് ഇനിയുള്ള കാലം രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നേരത്തെ ഷെയ്ഖ് ഖലീഫയുടെയും ഷെയ്ഖ് സയ്യിദിന്റെയും പാത പിന്തുടർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അക്ഷയ, ശരി. ജമാലുദ്ദീൻ ആണ് വിവരങ്ങൾ നൽകിയത്. യു എയുടെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു.